അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിസ്കരിക്കുന്ന സമയത്ത് കസേര ഉപയോഗപ്പെടുത്തുന്നത് രണ്ട് വിഭാഗം ആളുകളാണ്. ഒരേ വിഭാഗം ആളുകൾക്ക് തീരെ നിൽക്കാനും കഴിയില്ല. അവർ പള്ളിയിലേക്ക് വന്ന് നിസ്കാരത്തിൻ്റെ ആദ്യം മുതലേ ഇരുന്നാണ് നിസ്കരിക്കുക. മുട്ടുവളയാത്തത് കൊണ്ട് കസേരയിലിരുന്നാണ് നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ ഇരുന്ന് നിസ്കരിക്കുന്നവരാണ്. ഇരുന്ന് നിസ്കരിക്കുന്ന ആൾ സൊഫ് ശരിപ്പെടുത്തേണ്ടത് അയാളുടെ അരക്കെട്ട് കൊണ്ടാണ്. ഇത് ഫുഖഹ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അരക്കെട്ട് കൊണ്ട് അയാളെ ചന്തി കൊണ്ട് സൊഫ് ശരിപ്പെടുത്തണമെങ്കിൽ അയാൾ അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ പിൻകാലുകൾ അത് മുന്നോട്ട് കയറ്റിയിടണം. അതായത് സൊഫിൻ്റെ മുന്നിലേക്ക് കസേര കയറ്റിയിടണം. എന്നാലേ അയാൾ ഇരിക്കുമ്പോൾ അയാളുടെ പൃഷ്ഠഭാഗം സൊഫിന് കണക്കായി വരുള്ളൂ. അയാളെ ചന്തിയുടെ ഭാഗം സൊഫിന് കണക്കായി വരുന്ന വിധമാണ് അയാൾ കസേര ഇടേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഏകദേശം അദ്ദേഹത്തിൻ്റെ കസേരയുടെ പിൻകാലുകൾ സൊഫിന് കണക്കായിരിക്കും. കസേരയുടെ കാലിൻ്റെ പിന്നെ വളവും നിവരലും അനുസരിച്ച് ഒരു അല്പമൊക്കെ പിറകോട്ടുണ്ടായി എന്ന് വരും. പൊതുവേ ഏകദേശം സൊഫിന് കണക്കായിരിക്കും. രണ്ടാമത്തെ ഒരു വിഭാഗം, കാരണം അയാൾ ഇരുന്ന് നിസ്കരിക്കുന്ന ആളാണ്, അതുകൊണ്ട് അയാൾ ഇരുന്ന് നിസ്കരിക്കുന്ന ആൾ സൊഫ് ശരിപ്പെടുത്തേണ്ടത് ഏതുകൊണ്ടാണോ അതുകൊണ്ടാണ് അയാൾ സൊഫ് ശരിപ്പെടുത്തേണ്ടത്. അങ്ങനെ ശരിപ്പെടുത്താനാണ് കസേരയുടെ മുൻകാലുകൾ മുന്നിലേക്ക് കയറ്റിയിടണം, പിൻകാലുകൾ സൊഫിൻ്റെ നേരെ വരുന്ന വിധം മുൻകാലുകൾ കയറ്റിയിടണം എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു വിഭാഗം, അവർ നിന്ന് നിസ്കരിക്കാൻ സാധിക്കുന്നവരാണ്. അവർക്ക് സുജൂദിൻ്റെ സമയത്ത് മുട്ടുവളയാത്തത് കൊണ്ട് മാത്രമാണ് അവർ കസേരയിലിരിക്കുന്നത്. അങ്ങനത്തെ ആളുകളാണെങ്കിൽ അവർ നിന്ന് നിസ്കരിക്കുന്നവരാണ്. നിന്ന് നിസ്കരിക്കുന്ന ആൾ സൊഫ് ശരിപ്പെടുത്തേണ്ടത് അയാളുടെ മടമ്പും കാലുകൊണ്ടാണ്. മടമ്പും കാലുകൊണ്ട് സൊഫ് ശരിപ്പെടുത്തണമെങ്കിൽ കസേരയുടെ മുൻകാലുകൾ സൊഫിന് നേരെ വരുന്ന വിധം, മുൻകാലുകൾ എന്നുള്ള ഞാനൊരു പ്രയോഗം മാത്രം നടത്തിയതാണ്, അയാളെ രണ്ട് കാലിൻ്റെ മടമ്പ് സൊഫിന് നേരെ വരുന്ന വിധം അയാൾ കസേര സംവിധാനിക്കണം. അങ്ങനെ സംവിധാനിക്കുമ്പോൾ കസേരയുടെ പിൻകാലുകൾ പിറകോട്ടിറക്കി വെക്കണം. ഇങ്ങനെയാണ് കസേര സംവിധാനിക്കേണ്ടത്. കസേരയുടെ കാലുകൾ മനുഷ്യൻ്റെ കാലുകളായി പരിഗണിക്കരുത്, അത് വലിയ അബദ്ധമാണ്. കസേരയുടെ കാലുകൾ നിസ്കരിക്കുന്ന വ്യക്തിയുടെ കാലായി പരിഗണിക്കാനേ പറ്റൂല. കസേരൻ്റെ കാല് കസേരൻ്റെ കാലാണ്. അപ്പോൾ ഈ രണ്ട് വ്യക്തികളെ വേർതിരിച്ചു മനസ്സിലാക്കാതെ നിസ്കരിക്കാൻ കസേരയിൽ വരുന്നവരൊക്കെ മുന്നിലേക്ക് കയറ്റിയിടണം എന്ന് പറയാൻ പാടില്ല. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞ രൂപത്തിൽ കസേരയുടെ പിൻകാലുകൾ പിറകോട്ട് ഇറക്കിയിടുമ്പോൾ ബാക്കിൽ സൊഫിൽ ആളുകൾ എന്താ ചെയ്യാൻ? ബാക്കിൽ സൊഫിൽ ആളുകൾ ഒന്നും ചെയ്യാതെ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കണം. അപ്പോൾ അവിടെ വിടവ് വരൂലേൻ? ഫിഖ്ഹിൻ്റെ നിയമം തന്നെ എന്താണ്? ഒരു മനുഷ്യന് നിൽക്കാൻ പാകത്തിൽ വിടവുണ്ടെങ്കിൽ അവിടെ ഒരാൾ നിൽക്കണം എന്നാ മസല. ഇവിടെ നിൽക്കാൻ വിടവില്ല, അതുകൊണ്ട് അവിടെ നിൽക്കണ്ട, അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കണം. ഇതാണ് കസേരയുടെ യഥാർത്ഥ മസല. മഹാന്മാരെ ഉലമാക്കളെല്ലാം ഇങ്ങനെ തന്നെയാണ് മസല പറഞ്ഞതും. നിരുപാധികം കസേരയുടെ പിൻകാലുകൾ താഴോട്ട് ഇറക്കിയിടണം, അല്ല മുന്നോട്ട് കയറ്റിയിടണം, ബാക്കിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാകും എന്നത് ഫിഖ്ഹിയായ ഒരു സംസാരമല്ല, അത് നാടൻ വർത്താനമാണ്.